കോർപ്പറേഷൻ പരിപാടിക്കിടെ പരസ്പരം പ്രശംസിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ മേയർ എം കെ വർഗീസും. അയ്യന്തോളിൽ കോർപ്പറേഷന്റെ അർബൻ ഹെൽത്ത് ആന്റ് വെൽനസ് സെന്റർ ഉദ്ഘാടന ചടങ്ങിലാണ് സുരേഷ് ഗോപി മേയറെ പ്രശംസിച്ചത്. പിന്നാലെ പ്രസംഗിച്ച മേയർ സുരേഷ് ഗോപിയും പ്രശംസിച്ചു. തന്റെ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായുള്ള രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗം നടത്തിയ മേയറെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും മാത്രമാണ് തോന്നുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആരാണ് മേയർക്കെതിരെ നിൽക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാമെന്നും അവരെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്താൽ മതിയെന്നും താരം പറഞ്ഞു. അതേസമയം ജനം സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെ കാണുന്നതായും തൃശൂരിന് സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മേയർ എം കെ വർഗീസ് പറഞ്ഞു. വലിയ വലിയ പദ്ധതികളാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളതെന്ന് മേയർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തും മേയർ സുരേഷ് ഗോപിയെ പ്രശംസിച്ചിരുന്നു. സുരേഷ് ഗോപി എം പി ആകാൻ പറ്റിയ വ്യക്തിയാണെന്ന് അന്ന് എം കെ വർഗീസ് പറഞ്ഞത്. പിന്നീട് പ്രസ്താവന വിവാദമായതോടെ സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്ന് മേയർ തിരുത്തി. മേയറും സുരേഷ് ഗോപിയും തമ്മിലെ അടുപ്പം സിപിഐ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ശേഷം സിപിഎം പിന്തുണയിലാണ് എം കെ വർഗീസ് തൃശൂർ മേയറായത്. അതേസമയം പ്രസംഗത്തിനിടെ തേക്കിൻകാട് മൈതാനത്തിലെ ജലദൌർബല്യം പരിഹരിക്കാൻ സ്പ്രിംഗ്ലറുകൾ വഴി ജലസേചനം നടത്താമെന്നും ഇതിന് മേയറും കൊച്ചിൻ ദേവസ്വം ബോർഡും അനുമതി ഏകണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. മൈതാനം നനയ്ക്കാൻ റീസൈക്കിൾ ചെയ്ത വെള്ളം ഉപയോഗിക്കാനാകും. രാവിലെ 3 മണിക്കൂറും വൈകുന്നേരം 3 മണിക്കൂറും സ്പ്രിംഗ്ലറുകൾ ഇട്ടാൽ തേക്കിൻകാട് മൈതാനത്തെ ജലദൌർബല്യത്തിന് പരിഹാരമാകും. അതേസമയം എം പി എന്ന നിലയിൽ തന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ടായെന്ന് നടനായാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവകാശപ്പെട്ടു. പണം വാങ്ങിയ ഉദ്ഘാടന ചടങ്ങിൽ പോകൂവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എങ്ങണ്ടിയൂരിലെ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിധം ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ ഇനിയും സിനിമ ചെയ്യും. സിനിമകളിലെ വരുമാനത്തിന്റെ 5 മുതൽ 8% നിർധനർക്കുള്ളതാണ്. അത് നൽകാനേ അവകാശമുള്ളൂ. കണക്കുകളൊക്കെ കൊടുക്കേണ്ടേ? വ്യക്തികൾക്കല്ല, ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്കായി പണം വിനിയോഗിക്കും, സുരേഷ് ഗോപി പറഞ്ഞു. എം പി ഉദ്ഘാടനത്തിന് പണം വാങ്ങുന്നുവെന്നതിൽ അക്രമം വന്നേക്കാം. തൃശൂർ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റാരുടെ ഉപദേശം ആവശ്യമില്ല. കൃത്യമായി തന്നെ നിർവഹിച്ചിരിക്കും. അതിനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണ്. ഒന്നും വെറുതെ പറഞ്ഞതല്ല. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതുക്കും മേലെ ചെയ്തിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഉദ്ഘാടനത്തിന് എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങും. അതിൽ നിന്ന് നയാ പൈസ എടുക്കില്ല. എന്റെ ട്രസ്റ്റിലേക്ക് പോകും. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കായി അത് ഉപയോഗിക്കും. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിൽ ചങ്ങലപ്പൂട്ടിടണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം ഇനിയുള്ള 2 വർഷം നടത്തേണ്ടത്. ജനങ്ങൾ തമ്മിൽ ഭരണം ഏൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പരുവപ്പെടുത്തണം. പാർട്ടി എനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാൻ എനിക്കറിയാം. അതിന് ആരുടെയും ഉപദേശം വേണ്ട. തൃശൂർ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ നിർവഹണം നടത്തിയിരിക്കും. അതിന് തനിക്ക് ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണ്. ഒന്നും വെറുതെ പറഞ്ഞതല്ല. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതുക്കുമേലെ ചെയ്തിരിക്കുമെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ചു പറഞ്ഞു. കോർപ്പറേഷന്റെ ഉപഹാരമായി നെറ്റിപ്പട്ടത്തിന്റെ ചെറു മാതൃക മേയർ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു. മേയറുടെ രാഷ്ട്രീയം പൂർണ്ണമായും വ്യത്യസ്തമാണെന്നും അതിനെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞു. ന്യായമായ കാര്യങ്ങൾ നടപ്പാക്കി ജനങ്ങളുടെ സൗഖ്യത്തിന് ഊന്നൽ നൽകുന്ന മേയറെ ആദരിക്കുവാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ ചെയ്യും. എതിരായി നിൽക്കുന്നവരെ നിങ്ങൾക്കറിയാമെന്നും അവരെ കൈകാര്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.